പെൺകുട്ടികൾ പാൻസും ഷർട്ടും ധരിച്ചാൽ ആൺകുട്ടികളെ പോലെ ആവാൻ നോക്കുകയാണെന്നും ഇതൊന്നും നിനക്ക് ചേരില്ലെന്നും പറഞ്ഞ് പരിഹസിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇനി ആൺകുട്ടികൾ പാവാട ധരിച്ചെത്തിയാൽ എന്തു പറയും? സ്പെയിനിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പാവാട ധരിച്ചെത്തി. തികച്ചും വ്യത്യസ്തമായ സംഭവങ്ങൾക്കാണ് സ്പെയിൻ സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഇതിനൊരു ചരിത്രം പറയാനുണ്ട്. ഒരിക്കൽ സ്കൂളിലേക്ക് പാവാട ധരിച്ചെത്തിയ ആൺകുട്ടിയോട് അധികൃതർ മോശമായി പെരുമാറുകയും കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പലരും കുട്ടിക്ക് മാനസിക പ്രശ്നമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു. എന്നാൽ ഇതൊന്നും ചെവികൊള്ളാതെ കുട്ടി തന്റെ വിഷയത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിച്ചു. സ്പെയിനിൽ അരങ്ങേറുന്ന ലിംഗസമത്വം അനുസരിച്ചുള്ള സാമൂഹിക സദാചാരത്തിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായിരുന്നു പിന്നീട് നടന്നതെല്ലാം. വസ്ത്രങ്ങൾക്ക് ലിംഗഭേദമില്ല എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് നവംബർ 4 സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പാവാട ധരിച്ചെത്തി. ഇത് സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തു. എന്നാൽ ക്യാമ്പയിൻ തികച്ചും തെറ്റാണെന്നുന്നയിച്ച് രക്ഷിതാക്കളും പ്രകോപിതരായി രംഗത്തെത്തി. സ്കൂളിൽ അക്കാദമിക പ്രവർത്തനങ്ങളോടൊപ്പം ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ പ്രതികരണം. മാത്രമല്ല, ഇനി രക്ഷിതാക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടെങ്കിൽ കുട്ടികളുടെ സൗകര്യപ്രദം 3/4 ലെഗിൻസോ ധരിക്കാമെന്നും സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, ആവശ്യമെങ്കിൽ കുട്ടികൾക്ക് എവിടെ വേണമെങ്കിലും ലിംഗവ്യത്യാസമില്ലാതെ വസ്ത്രധാരണം ശീലമാക്കണമെന്നുമാണ് അധികൃതരുടെ നിർദ്ദേശം. കേരളത്തിലെ ചില കോളേജുകളിൽ പെൺകുട്ടികൾക്ക് മാത്രം യൂണിഫോം നിർബന്ധമാക്കി തുടരുന്ന സാഹചര്യത്തിലാണ് ലോകത്താകമാനം വസ്ത്രധാരണത്തിലെ തുല്യതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കോളേജുകളിലെ അധ്യാപകർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാമെന്നും സാരി ഉടുക്കുന്നത് നിർബന്ധിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. ആൺ പെൺ വ്യത്യാസം എന്നത് പലപ്പോഴും പലവിധ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സാമൂഹികമായി ഈ ലിംഗവ്യത്യാസങ്ങൾക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ വ്യത്യസ്തമാണ്. ഇങ്ങനെ അരങ്ങേറുന്ന പ്രതിഷേധങ്ങളിൽ എടുത്തു പറയേണ്ടതാണ് ഈ സ്കൂൾ സ്വീകരിച്ച നടപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.